എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അടിപൊളിയൊരു ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴുത്തിൻ്റെ ഈ കഴുത്തിലുള്ള ബ്ലാക്ക് കളർ മാറ്റാനും ഇതിൻ്റെ ബാക്കിൽ ഉള്ള ബ്ലാക്ക് കളർ മാറ്റാനും നമ്മുടെ തൊടയിലെ കറുപ്പ് മാറ്റാനും അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇതിന് മുന്നേ ഞാൻ ഇതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അതിൻ്റെ എന്തായാലും ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പം ഈ ഒരു ടിപ്പ് ഇടയ്ക്ക് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി മാല ഇട്ട് കഴിഞ്ഞാൽ കറുക്കുന്നുണ്ട്, അത് എന്താ ചെയ്യുന്നവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ആ എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ടിപ്പ് പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴുള്ള വീഡിയോസ് കാണണമെങ്കിൽ അതിനടുത്തൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് മറക്കാതെ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പം എന്താന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് കഴിഞ്ഞ നാരങ്ങയുടെ തോടുണ്ടെങ്കിൽ ആ ഒരു തോടെടുത്തിട്ട് നമ്മൾ നമ്മുടെ കഴുത്തിലും അതിൻ്റെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ഉരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ദിവസം ഒരു മൂന്നാലഞ്ച് ടൈം ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ തൊടയിലെ കറുപ്പ് മാറ്റാനും ഈ ഒരു ഇത് നോക്കിയാൽ മതി. ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ നീരായിട്ടല്ല നമ്മൾ ഒഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു നീറ്റൽ പോലൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ലപോലെ നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളർ മാറ്റി നല്ലപോലെ നമ്മുടെ പഴയ കളർ തന്നെ കിട്ടാൻ നല്ലപോലെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിലും കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മാറ്റം കിട്ടും. നോക്കി എനിക്ക് നല്ല മാറ്റമുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.